ഇരകളാക്കപ്പെട്ടവരും അതല്ലാതെയുള്ള ബഹുജനങ്ങളെ വളരെ വിശദമായി ഇവിടെ വിഷയങ്ങൾ അവതരിപ്പിക്കപ്പെട്ടു. സംസ്ഥാന തലത്തിൽ ഈ സമരത്തിന്റെ സംഘടനാപരമായ ഉത്തരവാദിത്വം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ആളെന്ന നിലയിൽ എനിക്ക് ഒരല്പം കാര്യങ്ങൾ മാത്രമേ നിങ്ങളോട് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. ഈ പദ്ധതി ഒരു ജനാധിപത്യ രീതിയിലുമല്ല ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. നിയമസഭയിൽ ചർച്ച ചെയ്തിട്ടില്ല. ഇപ്പോ ശ്രീമതി കെ കെ രമ ഇന്നലെ നിയമസഭയിൽ ഈ വിഷയം ഉന്നയിച്ചു. പക്ഷെ നിയമസഭയിൽ ചർച്ചയ്ക്ക് ഗവൺമെന്റ് ഇത് വെക്കുന്നില്ല. എന്തിനവരുടെ പാർട്ടിയിൽ പോലും ഇത് ചർച്ച ചെയ്തിട്ടില്ല. ഇത്രയും ബൃഹത്തായ ഒരു പദ്ധതി, കേരളത്തിൽ ആകെ ബാധിക്കുന്ന ഒരു പദ്ധതി, അത് ഗുണമോ ദോഷമോ ആകട്ടെ, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുക എന്ന് പറയുന്ന ഒരു ജനാധിപത്യ സമീപനം അത് സ്വീകരിച്ചിട്ടില്ല. കേരളത്തിൽ എം പിമാരോട് ചർച്ച ചെയ്തിട്ടില്ല, എം എൽ എമാരോട് ചർച്ച ചെയ്തിട്ടില്ല, ഇത് കടന്നുപോകുന്ന പ്രദേശങ്ങളിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ചർച്ച ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇത് വളരെ ദുരൂഹമായിട്ടാണ്. കൃത്യമായ ഒരു മറുപടിയും ബന്ധപ്പെട്ട അധികാര കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്നില്ല. ഇപ്പൊ തന്നെ എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് വ്യാജ കമ്പനിയെ കൊണ്ട് നടത്തിച്ചു എന്നുള്ളത് കൊണ്ട് അവരെ എൻ ജി ടിയിലെ കേസിൽ നിന്ന് കക്ഷിയ എന്ന നിലയിൽ പുറത്താക്കി ഇപ്പൊ പുതുതായി വന്ന ഉത്തരവ് എന്ന് പറഞ്ഞാൽ ഇതൊരു തട്ടിപ്പ് പരിപാടി എന്ന നിലയിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ ഇവര് ഇതിന്റെ പിന്നിലുള്ള നിഗൂഢമായ താല്പര്യങ്ങൾ അത് സാമ്പത്തികമാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. മറ്റൊരു സംഗതി, ഇപ്പോ ഈ നവലിബറൽ നയങ്ങൾ എന്ന പേരിൽ കോർപ്പറേറ്റ് അനുകൂല നയങ്ങൾ നടപ്പിലാക്കുക എന്നതാണ് ഈ ഗവൺമെന്റിന്റെ പ്രധാനമായ അജണ്ട. അവിടെ ജനങ്ങൾ, സാധാരണക്കാരൻ ഒരു പരിഗണനാ വിഷയമേ അല്ല എന്നുള്ളതാണ് വസ്തുത. അപ്പൊ അത്തരമൊരു സമീപനമാണ് ഈ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. ഞാൻ തിരുവല്ലയിൽ ആണിപ്പോ താമസിക്കുന്നത്. ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം ജില്ലകളിൽ ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സ്ഥിരമായി യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ളൊരു അവസരം എനിക്കുള്ളത് കൊണ്ട് ആയിരക്കണക്കിന് വീടുകളാണ് വെള്ളത്തിൽ കിടക്കുന്നത്. രണ്ടാഴ്ച മുമ്പ് പെയ്ത 3 ദിവസത്തെ മഴ ഈ പ്രദേശങ്ങളിലെ നിരവധി റോഡുകളും വീടുകളും കൃഷിസ്ഥലങ്ങളും ഇപ്പോഴും വെള്ളം കെട്ടി നിൽക്കുകയാണ്. ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിൽ നിരവധി സ്ഥലങ്ങളിൽ വെള്ളം റോഡിൽ തന്നെ കെട്ടി നിൽക്കുകയാണ്. അതാണ് അവസ്ഥ. അപ്പൊ ഇങ്ങനെയുള്ള ഈ കേരളത്തിൽ ഇനി വലിയ മഴകൾ വരാനിരിക്കുകയാണ്. അപ്പൊ ഈ ഇത്രയും 15 അടിക്ക് മേൽ ഉയരത്തിൽ വലിയ മതിൽ കെട്ടിയാൽ ഇപ്പോ കരകവിഞ്ഞ് നാലുപാട് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഈ നദികൾക്ക് ഒഴുകാനുള്ള അവസരം ഇല്ലാതാക്കിയാൽ എന്തായിരിക്കും സംഭവിക്കുക എന്ന് മനസ്സിലാക്കാൻ പരിസ്ഥിതി പഠനത്തിൽ PhD ഒന്നും എടുക്കേണ്ട കാര്യമില്ല. ഇതുവഴി ഒന്ന് യാത്ര ചെയ്താൽ മതി, ഈ മന്ത്രിമാരോ നേതാക്കന്മാരോ അവർക്ക് മനസ്സിലാവും. ഇപ്പോ ഒന്ന് യാത്ര ചെയ്താൽ മതി. പത്രങ്ങളിലെല്ലാം, പ്രാദേശിക പേജുകളിലെല്ലാം കൃഷി നശിച്ചതിന്റെ ഫോട്ടോകളും വാർത്തകളുമാണ്, വെള്ളം കെട്ടി നിന്നിട്ട് വീടുകളിൽ വെള്ളം കെട്ടിക്കിടക്കുന്നതിന്റെ ഫോട്ടോകളും വാർത്തകളുമാണ് ഈ മേഖലയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. 2018 സജി ചെറിയാൻ നിലവിളിക്കുന്നത് ലോകം മുഴുവൻ കേട്ടതാണ്. എന്താണ് കാരണം? ആലപ്പുഴ കായംകുളം റെയിൽവേ ലൈൻ ഉണ്ടാക്കിയപ്പോ കേരളത്തിൽ ഇങ്ങനെ പാരിസ്ഥിതികമായ മാറ്റം ഉണ്ടാകുമെന്നും മഴ ക്രമാതീതമായി ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്നും നദികൾ കരകവിഞ്ഞൊഴുകുമെന്നും എന്നും വേണ്ട രീതിയിൽ മനസ്സിലാക്കിക്കൊണ്ട് നിർമ്മാണം നടത്തിയില്ല എന്നുള്ളത് കൊണ്ടാണ് ആറന്മുളയിൽ അത്രയും ഉയരത്തിൽ വെള്ളം കെട്ടി നിന്നത്. കാരണം അമ്പലപ്പുഴ മുതൽ ഹരിപ്പാട് വരെ റെയിൽവേ ലൈൻ പണിതേക്കുന്നത് പാടശേഖരങ്ങളിലൂടെയാണ്. ആവശ്യമായ അണ്ടർപാസുകൾ ഇടാതെ, അതല്ലെങ്കിൽ വെള്ളത്തിന് സുഗമമായി ഒഴുകിപ്പോകാൻ കഴിയാവുന്ന രീതിയിലല്ല നിർമ്മിച്ചത്. ആ റെയിൽവേ ലൈനിന്